ഹലോ ഹായ് അലൈക്കും വെൽക്കം ടു ഷംനാസ് വുഡ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈസി ആൻഡ് ടേസ്റ്റി ജാക്ക് ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് റെസിപ്പി ആയിട്ടാണ് ഇപ്പോൾ നമുക്ക് ചക്കയുടെ സീസൺ ആണല്ലോ ചക്ക വിഭവങ്ങൾ ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല ഈ ചൂട് കാലമായത് കൊണ്ട് തണുത്തത് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാവും അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഒന്നും മിസ്സാവില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഈസി റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായി മീഡിയം സൈസ് കുരു കളഞ്ഞ ചക്കച്ചുള പത്തെണ്ണം രണ്ട് ഏലക്കായും എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസും ഡെക്കറേഷനും വേണ്ടിയാണ് എടുത്തിരിക്കുന്നത് തികച്ചും ഓപ്ഷണലാണ് ആറ് ബദാം എടുത്തിട്ടുണ്ട് അതിൻ്റെ അടുത്താണ് ഞാൻ ഏലക്കായ വെച്ചിട്ടുള്ളത് ഞാൻ രണ്ട് ഏലക്കായാണ് യൂസ് ചെയ്യുന്നത് അത് ചെറിയ ഏലക്കായതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം യൂസ് ചെയ്യുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ചുളകൾ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് ഡേറ്റ്സും എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അളവെല്ലാം നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും എല്ലാം എടുക്കാം നിങ്ങളെ ഇഷ്ടം പോലെ യൂസ് ചെയ്യാം ബദാമും ഡേറ്റ്സും നമുക്കൊന്ന് ക്രഷ് ചെയ്യണം ബ്ലെൻഡറിലേക്ക് നമുക്ക് ഈ ചക്ക ചുളകൾ ഒന്ന് ആഡ് ചെയ്യാം ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും നമുക്ക് ആഡ് ചെയ്യാം ഞാൻ ഇവിടെ മൂന്ന് ടീസ്പൂൺ ഷുഗർ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കാരണം ചക്ക നല്ല മധുരമുള്ള ചക്ക ആയതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ അതിൻ്റെ അളവ് നോക്കിയിട്ട് ആഡ് ചെയ്ത് നോക്കുക ഏകദേശം മുന്നൂറ്റി അൻപത് എം എൽ തണുത്ത പാലാണ് ഞാൻ യൂസ് ചെയ്തത് നിങ്ങൾക്ക് പാല് തണുപ്പിച്ച് കട്ടയാക്കിയിട്ട് കട്ടകളായിട്ടും ഇതിലേക്ക് യൂസ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് ഐസ് വാട്ടർ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു തിക്നെസ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് ആഡ് ചെയ്യാം രണ്ട് ഏലക്കായ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചത് അതിൻ്റെ കുരു മാത്രമാണ് ആഡ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടായ നല്ല ടേസ്റ്റ് ആവും നമ്മുടെ ഷെയ്ക്കിന് അതിൻ്റെ കുരു മാത്രം മതി നമുക്ക് നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ ആഡ് ചെയ്തു ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം കായുടെ തോട് നമ്മൾ കളയേണ്ട നമുക്ക് വെള്ളം തിളപ്പിക്കുന്നതിലൊക്കെ യൂസ് ചെയ്യാം നമ്മുടെ ഷെയ്ക്ക് നല്ല സ്മൂത്തി ആയി വന്നിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസി ആണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഇതിനെ ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം ആദ്യം നമ്മുടെ ഷേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കച്ചുളകൾ ഒന്ന് ആഡ് ചെയ്യണം ശേഷം നമ്മുടെ ഗ്ലാസ്സിലോട്ട് ബാക്കിയുള്ള ഷെയ്ക്കും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം നമുക്ക് ചക്ക ചുളകൾ അരിഞ്ഞത് അതിൻ്റെ മുകളിൽ ഒന്ന് വിതറിക്കൊടുക്കാം അതിനു ശേഷം ഡേറ്റ്സും അതേപോലെ ബദാമും ഇട്ട് നന്നായി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷെയ്ക്ക് ആണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഇപ്പോൾ ചക്ക എല്ലായിടത്തും അവൈലബിൾ ആണ് അപ്പോൾ ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് കാണുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്